ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ ക്വാറൻ. അപ്പൊ നമ്മൾ ഇന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് നാളുകൾ മുമ്പ് ബുബോണിക് പ്ലേഗ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോന്റെ ലിങ്ക് നമ്മൾ എന്തായാലും ആദ്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ പള്ളി, നമ്മൾ പള്ളിയെ കുറിച്ചിട്ട് പറയണെന്ന് പറഞ്ഞു, ഈ പള്ളി ഫുള്ള് അലങ്കരിച്ചിരിക്കുന്നത് സ്കള് കൊണ്ടാണ്, അല്ലെങ്കിൽ തലയൊട്ടി അതുപോലുള്ള അസ്ഥികൾ കൊണ്ടാണ് ഈ പള്ളി മുഴുവനായിട്ട് അലങ്കരിച്ചിരിക്കുന്നത് എന്ന് പറയാം. പിന്നെ ഈ പള്ളിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുകയാണെങ്കിൽ, ഇത് ഈ പള്ളിക്ക് അണ്ടർഗ്രൗണ്ട് വരെ ഉണ്ട്. അണ്ടർഗ്രൗണ്ട് വരെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്കള് കൊണ്ടും അതുപോലുള്ള മറ്റു വസ്തുക്കൾ കൊണ്ടും ആണ്. അസ്ഥിപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പള്ളി മുഴുവനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പള്ളിയിലെ മെയിനായിട്ട് ഹാങ്ങിങ്സ്, അതുപോലെ തന്നെ ഓൾട്ടർ, പിന്നെ വോള്, അതായത് പള്ളിയുടെ സൈഡ് ഭാഗങ്ങള്, പില്ലേഴ്സ് എല്ലാം അസ്ഥികൾ കൊണ്ട് അലങ്കരിച്ച രീതിയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പോളണ്ടിലാണ്. പിന്നെ അത് മാത്രമല്ല, ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് അവിടെയുള്ള ഒരു സാധാരണ വൈദികന്റെ ബുദ്ധിയിൽ തോന്നിയൊരു ആശയമാണ്. 1776 ആണ് ഈ പള്ളി ആ വൈദികൻ നിർമ്മിച്ചത്. അതിന് മെയിനായിട്ട് കാരണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, തേർഡ് വാറും അതുപോലുള്ള വാറുകളിൽ ഇഷ്ടംപോലെ ആളുകൾ മരിച്ചിരുന്നു. അതുപോലെ തന്നെ പ്ലാഗ്, പിന്നെ ഇപ്പൊ ബുബോണിക് പ്ലാഗ്, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടം പോലെയുള്ള ഡിസീസ് പരമായിട്ടുള്ള ആൾക്കാർ മരിച്ചിരുന്നു. അപ്പൊ അവരുടെയൊക്കെ അസ്ഥികളും അവരുടെ ശവക്കൊട്ടയിൽ നിന്ന് മാന്തി എടുത്തതിന് ശേഷം അവരുടെ അസ്ഥികള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പള്ളി മുഴുവനായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പള്ളി വളരെ വിചിത്രമായ ഒരു പള്ളി തന്നെയാണ്. ഈ പള്ളിയുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സാധാ ഒരു പള്ളി പോലെ തന്നെയാണ്, പക്ഷെ ഉള്ളിലേക്ക് കയറുമ്പോൾ പേടിച്ചിട്ട് നമുക്ക് കയറാൻ പറ്റില്ല. അതുപോലുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ പറയാം. പിന്നെ ഈ പള്ളിയിലേക്ക് കുറച്ചും കൂടി അസ്ഥികൾ ആഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് 1804 കുറച്ചും കൂടി അസ്ഥികൾ ആഡ് ചെയ്തത്. അത് ഈ പള്ളി അന്ന് ഉണ്ടാക്കിയ വികാരി അല്ല വൈദികൻ മരിക്കുകയും മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ തലയോട്ടി അവിടെ അൽത്താരയിൽ സ്ഥാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ പള്ളി നിർമ്മിക്കാൻ ഉണ്ടായിരുന്ന എല്ലാവരുടെയും അസ്ഥികൾ മാത്രമല്ല, തലയൊട്ടിയും സംഭവങ്ങളെല്ലാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്രയ്ക്കൊരു വിചിത്രമായിട്ടുള്ളൊരു പള്ളി തന്നെയാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ, ബെല്ലൈക്കൺ കൂടി.